സബ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം പറയാണ്ടുണ്ടായിരുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് എലമെൻസാണ്, ഒന്ന് അറ്റോമിക് നമ്പർ 24 ക്രോമിയം, രണ്ട് അറ്റോമിക് നമ്പർ 29 കോപ്പർ. കോപ്പറും ക്രോമിയും സബ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലെ VIPs ആണ്. ഇവർ രണ്ടുപേരുടെയും സബ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് SLC ഒരു റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് ഒരു സബ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഡിഫറൻ്റ് ആയത്? ഇപ്പോൾ ഏറ്റവും അധികം കോപ്പറിൻ്റെ ആയിരുന്നു നോക്കാം. കോപ്പറിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്താൽ പിന്നെ ക്രോമിയത്തിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ കോപ്പർ അറ്റോമിക് നമ്പർ 29 ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ ഓർഡർ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ആ രീതി വെച്ച് നോക്കുമ്പോൾ, എങ്ങനെയാണ് കോപ്പറിൻ്റെ സബ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റിയത്? നമുക്ക് 1s2, 2s2, 2p6, 3s2, 3p6, 3p കഴിഞ്ഞ 3d എഴുതുക, കാരണം അറ്റോമിക് നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 20. സോ 3p കഴിഞ്ഞ് നമ്മൾ 3d എഴുതി. 3d കഴിഞ്ഞിട്ട് 3p കഴിഞ്ഞിട്ട് ഏതാ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ? 4s ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. 4s2, ദെൻ തിരിച്ച് വന്നിട്ടിപ്പോൾ നമ്മൾ എത്ര ഇലക്ട്രോൺ ഫില്ല് ചെയ്തു? 2, 4, 10, 12, 18, 20 എണ്ണം ഫില്ല് ചെയ്തു. ബാലൻസ് 9 കൂടി ഉണ്ട്. അപ്പോൾ 3d9 അല്ലേ. 3p കഴിഞ്ഞിട്ട് 4s ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. 4s കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് 3d ഫില്ല് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നാച്ചുറലി കോപ്പറിൻ്റെ സബ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. പക്ഷേ കോപ്പറിൻ്റെ സബ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ബാക്കിയുള്ള എലമെൻസിൻ്റെ എഴുതുന്ന പോലെയല്ല കോപ്പറിൻ്റെ എഴുതേണ്ടത്. അപ്പോൾ ഇങ്ങനെ കോപ്പറിൻ്റെ എഴുതാൻ നമുക്ക് നോക്കാം. ഡി സബ്ഷെല്ലിൻ്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിയിൽ 1, 2, 3, 5 ഓർബിറ്റൽസ് ഉണ്ട് ഡിക്ക്. അപ്പോൾ ഒരു ഓർബിറ്റലിൽ ഇങ്ങനെയാണ്, ഇത് ഒക്കെ ഇലക്ട്രോൺസ് ആണ്, ഹാഫ് ആരോ ഇലക്ട്രോൺസ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ പ്ലസ് വണ്ണിൽ ഇത് പഠിക്കും, ഇലക്ട്രോണിക് ഫില്ലിങ് ആരോസ് ആയിട്ട്. അപ്പോൾ ഒരു ഹാഫ് ആരോ ഒരു ഇലക്ട്രോൺ ആണെങ്കിൽ 5 ഓർബിറ്റൽസ് ഉള്ള 5 സീറ്റുകളുള്ള ഡി സബ്ഷെല് കപ്പാസിറ്റി എത്രയാ വരിക? ഡി സബ്ഷെല്ലിൻ്റെ കപ്പാസിറ്റി എത്രയാ വരിക? മാക്സിമം കപ്പാസിറ്റി 5 × 2 = 10 ഇലക്ട്രോൺസ് ആണ് ഡി സബ്ഷെല്ലിൽ നമുക്ക് മാക്സിമം ഫില്ല് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ഡി സബ്ഷെല്ലിൽ 10 ഇലക്ട്രോൺ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ എലമെൻ്റ് സ്റ്റേബിളായി, അതായത് അതിൻ്റെ ഏറ്റവും എനർജി കൂടി. ഇപ്പോൾ കോപ്പറിൻ്റെ ഏറ്റവും എനർജി കൂടിയ സബ്ഷെല്ല് ഏതാണ്? നമ്മൾ പറഞ്ഞിട്ടായിരുന്നു എനർജിയുടെ കാര്യത്തിൽ ഡി 4s നേക്കാൾ ഗ്രേറ്റർ ആണ് 3d. അപ്പോൾ ഇവിടെ ഏറ്റവും എനർജി കൂടുതലായിട്ടുള്ള ഡി സബ്ഷെല്ല് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കോപ്പറിന് എന്ത് കിട്ടും? സ്റ്റെബിലിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞാലും പഠിച്ചിട്ടുണ്ടായിരുന്നു ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എലമെൻറ്റ് സ്റ്റേബിളായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അല്ലേ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആയി കഴിഞ്ഞാൽ എലമെൻറ്റ് സ്റ്റേബിളായി. അതുപോലെ ഇവിടെ ഡി സബ് ഷെല്ലിൽ 10 ഇലക്ട്രോൺ ആയി കഴിഞ്ഞാൽ കോപ്പറിനൊരു സ്റ്റെബിലിറ്റി കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റെബിലിറ്റി കിട്ടാനായിട്ട് കോപ്പർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ 3d യും 4s യും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് വളരെ കുറവാണ്. ചെറുതായിട്ട് 3d എനർജി കൂടുതലാണെങ്കിലും 4s യും 3d യും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് വളരെ കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യും? 4s നിന്ന് ഒരു ഇലക്ട്രോണിനെ 3d ട്രാൻസ്ഫർ ചെയ്യും. അതായത് 4s യും 3d യും തമ്മിലുള്ള ഇലക്ട്രോൺ ട്രാൻസ്ഫർ പോസിബിൾ ആണ്, കാരണം അവർ തമ്മിലുള്ള എനർജി ഡിഫറൻസ് വളരെ കുറവാണ്. 4s നേക്കാൾ എനർജി കൂടുതലാണ് 3d. പക്ഷേ ഇവർ തമ്മിലുള്ള എനർജി ഡിഫറൻസ് വളരെ കുറവായത് കാരണം 4s നിന്ന് ഒരു ഇലക്ട്രോണെ 3d ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ എഴുതുക: 1s2, 2s2, 2p6, 3s2, 3p6. ഇവിടെ ഏതെഴുതേണ്ട അടുത്ത് 3d 10, 4s 1. അപ്പോൾ 3d 10 4s 1 എഴുതാൻ പാടുള്ളൂ കോപ്പറിൻ്റെ. കാര്യം എന്താ? ഡിയിൽ 10 ഇലക്ട്രോൺ ആയിക്കഴിഞ്ഞാൽ കോപ്പറിനൊരു എക്സ്ട്രാ സ്റ്റെബിലിറ്റി കിട്ടും. ആ എക്സ്ട്രാ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് 4s സബ്ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്യും? കോപ്പർ 3d ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇതാണ് കോപ്പറിൻ്റെ സബ്ഷ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ കൺവെൻഷനലായിട്ട് എഴുതണ മാതിരി എന്ത് എഴുതാൻ പാടില്ല? കോപ്പറിൻ്റെ 3d 9 4s 2 എഴുതാൻ പാടില്ല. കോപ്പറിനെ എങ്ങനെ എഴുതുക? 3d 10 4s 1 എന്ന് എഴുതേണ്ടത്. എന്താ അങ്ങനെ ആവാൻ കാരണം? ഡി സബ്ഷെല്ലിൽ 10 ഇലക്ട്രോൺ ആയി കഴിഞ്ഞാൽ, 10 ഇലക്ട്രോൺ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഡിയുടെ കപ്പാസിറ്റി കംപ്ലീറ്റ് ആയില്ലേ? അങ്ങനെ കപ്പാസിറ്റി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കോപ്പർ എലമെൻറ്റിന് എന്ത് കിട്ടും? ഡി കംപ്ലീഷൻ ആവുന്നതിൻ്റെ എക്സ്ട്രാ സ്റ്റെബിലിറ്റി കിട്ടും. അപ്പോൾ ഈ എക്സ്ട്രാ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ എന്താ സംഭവിക്കുക? അങ്ങനെ എക്സ്ട്രാ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കോപ്പർ അതിൻ്റെ 4s നിന്ന് ഒരു ഇലക്ട്രോണിനെ 3d ട്രാൻസ്ഫർ ചെയ്യും. സോ ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വിൽ ബി 3d 10 4s 1. സിമിലർലി
ഇതേപോലെ തന്നെ ക്രോമിയത്തിൻ്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം എത്രയാണ്, 24 ആണ്. ക്രോമിയം 24. ഈ ഡീൻ്റെ കപ്പാസിറ്റി 10 ആണ്. അപ്പോൾ ഡിയിൽ 10 ഇലക്ട്രോൺ ആയിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഒരു ഫുൾ സ്റ്റെബിലിറ്റിയാണ് കിട്ടുക. ഡി കംപ്ലീറ്റ് ആയി, ഫുള്ളി സ്റ്റേബിളാണ്, ഫുള്ളി സ്റ്റേബിളാവും, എലമെൻ്റ് ഫുള്ളി സ്റ്റേബിളാവും. അതുപോലെ ഡിയിൽ 5 ഇലക്ട്രോൺ, അതായത് 10 പകുതിയായിട്ടുള്ള 5 ഇലക്ട്രോൺ നിറച്ചാൽ എന്താ കിട്ടുക? എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഓഫ് ഹാഫ് ഫിൽഡ് ഡി സബ്ഷെൽ, അല്ലെങ്കിൽ ഹാഫ് ഫിൽഡ് ഡി ഓർബിറ്റൽസ്. ഹാഫ് ഫിൽഡ് ഡി സബ്ഷെൽ എന്താ കിട്ടുക? എക്സ്ട്രാ ഫിൽ സ്റ്റെബിലിറ്റി ഓഫ് ഹാഫ് ഫിൽഡ് ഡി സബ്ഷെൽ, അതായത് ഡി സബ്ഷെലിൽ പകുതി ഇലക്ട്രോൺ നിറച്ചാൽ ഉണ്ടാകുന്ന അധിക സ്ഥിരത. അപ്പോൾ ഡിയിൽ 5 ഇലക്ട്രോൺ ആയിക്കഴിഞ്ഞാൽ എന്താ കിട്ടുക? ഡി സബ്ഷെലിൽ പകുതി ഇലക്ട്രോൺ നിറച്ചാൽ ഉണ്ടാകുന്ന അധിക സ്ഥിരത. ഇവിടെ കോപ്പറിൻ്റെ കാര്യത്തിൽ എന്താ പറഞ്ഞത് നമ്മൾ? ഡി സബ്ഷെലിൽ മുഴുവൻ ഇലക്ട്രോണും നിറച്ചാൽ ഉണ്ടാകുന്ന അധിക സ്ഥിരത ലഭിക്കുന്നതിന് വേണ്ടിയാണ് എന്ത് ചെയ്യണത്? കോപ്പർ ഫോറസിൽ നിന്ന് ഒരു ഇലക്ട്രോണെ 3D ട്രാൻസ്ഫർ ചെയ്യണത്. അതുപോലെ തന്നെ ക്രോമിയത്തിൻ്റെ കാര്യത്തിൽ എന്താ ചെയ്യുക? ഡി സബ്ഷെലിൽ മുഴുവൻ ഇലക്ട്രോണും നിറച്ചാൽ ഉണ്ടാകുന്ന അധിക സ്ഥിരത ലഭിക്കുന്നതിന് വേണ്ടി ആണ് കോപ്പറിൻ്റെ കാര്യത്തിൽ പറയണത്. ക്രോമിയത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയുണ്ടാവുക നമുക്ക് നോക്കാം. ക്രോമിയത്തിൻ്റെ അപ്ഷ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 3p കഴിഞ്ഞാൽ 3d എഴുതണം 3d 4s2. ഇപ്പത്തെ ഇലക്ട്രോൺ ഫിൽ ചെയ്തു 2 4 10 12 18 20 20 കഴിഞ്ഞ ബാക്കി എത്ര എണ്ണം കൂടി ഉണ്ട്? 4 കൂടി ഉണ്ട്. 3d 4 ഇങ്ങനെയാണ് നമ്മൾ നാച്ചുറലി ഫില്ല് ചെയ്യുക. പക്ഷെ ഇങ്ങനെ ഫില്ല് ചെയ്യാൻ പാടില്ല. ഡിയിലിപ്പോൾ 4 അല്ലേ ഉള്ളത്, ഡി 5 ആയി കഴിഞ്ഞാൽ എന്താ കിട്ടുക? എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഓഫ് ഹാഫ് ഫിൽഡ് ഡി സബ്ഷെൽ, അതായത് ഡി സബ്ഷെൽ അല്ലെങ്കിൽ ഡി ഓർബിറ്റൽസ്, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം ഡി ഓർബിറ്റൽസ്. എല്ലാ ഡി ഓർബിറ്റലും ഹാഫ് ഫിൽഡാവും അല്ലേ. ഡിയിൽ മൊത്തം 5 ഓർബിറ്റൽസ് ഉള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒന്ന് കണ്ടാൽ മതി നമ്മുടെ. ഓക്കെ, അപ്പോൾ ഡിയിൽ 5 ഇലക്ട്രോൺ ഫില്ല് ചെയ്ത് എന്താ ഉണ്ടാവുക? എല്ലാ ഓർബിറ്റൽസിനും ഓരോ ഇലക്ട്രോൺ കിട്ടി, ഹാഫ് ഫിൽഡ് ഡി ഓർബിറ്റൽസ് കിട്ടി. അത് നോക്കണ്ട, അത് നമ്മൾ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ 4 ന് പകരം 5 ആയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? ക്രോമിയത്തിനൊരു എക്സ്ട്രാ സ്റ്റെബിലിറ്റി കിട്ടും. അപ്പോൾ ക്രോമിയം അങ്ങനെ എക്സ്ട്രാ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും? ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷന് പകരം ഫോറസ് നിന്നൊരു ഇലക്ട്രോണെ 3D ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ എന്താ കിട്ടുക നമുക്ക്? 1s2 2s2 2p6 3s2 3p6 3d 5 4s1. അപ്പോൾ ഇതാണ് ക്രോമിയത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, 3d 5 4s1. അല്ലാതെ 3d 4 4s2 നമ്മൾ എഴുതാൻ പാടില്ല, ഇത് തെറ്റാണ്. നമ്മൾ ഇതാണ് എഴുതേണ്ടത്. കോപ്പറിൻ്റെ കാര്യത്തിൽ ഇത് എഴുതാൻ പാടില്ല. കോപ്പറിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് വരുന്നത്? 3d 10 4s1 എന്നാണ്. ക്രോമിയത്തിൻ്റെ കാര്യത്തിൽ 3d 5 4s1 എന്നാണ്. ഓക്കെ, അപ്പോൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് ഫില്ല് ചെയ്യുക എന്നുള്ളതിൻ്റെ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ പ്രീവിയസ് വീഡിയോ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അതിൽ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ.